ഹായ്, വെൽക്കം ബാക്ക് ടു ഷിംറാസ് കുസൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പാർട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി സാലഡാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ, മാംഗോ, പിന്നെ ഒരു പേരക്ക, ബനാന, ഇത്രയും ഐറ്റംസ് ഫ്രൂട്ട്സാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ഫ്രൂട്ട്സും ചേർക്കാം, പക്ഷേ അധികം പുളിയില്ലാത്ത നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് നല്ലത്. അതിങ്ങനെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കളർഫുള്ളാക്കാൻ വേണ്ടി നമുക്ക് പൊമഗ്രനേറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാമും കാഷ്യനട്ട്, ആൽമണ്ട്സ്, എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ബദാം ഇതുപോലെ നീളത്തിലിങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ ഇതാ ഒരു ഡെക്കറേഷനും ഒരു കളർഫുള്ളും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊമഗ്രനേറ്റും കൂടെ എടുത്തിട്ടുണ്ട്, അതായത് മാതളം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലേക്ക് ഐസ്ക്രീം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിക്കാൻ നേരത്തെ അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ നേരത്താണ് ഐസ്ക്രീം മിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആകെ ഒരു ലൂസായിട്ട് വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ ആ സെർവ് ചെയ്യാൻ സമയത്ത് മാത്രം ഐസ്ക്രീം മിക്സ് ചെയ്ത് പെട്ടെന്ന് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ അളവ് ഡബിളാക്കിയാൽ മതി. ഇതിപ്പം ഒരു കുറച്ച് പേർക്കുള്ളത് മാത്രമാണ്. ഇത് ഈ അളവിലെടുത്താൽ ഒരു അഞ്ച് പേർക്കൊക്കെ ഉള്ള സാലഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇതാ ഒരു മുകളിൽ നമുക്ക് കുറച്ച് പൊമഗ്രനേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഐസ്ക്രീമും ഫ്രൂട്ട്സൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ എക്സ്ട്രാ ഒന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട, പക്ഷേ നല്ല ടേസ്റ്റാണ്. വളരെ ലൈറ്റാണ്, നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഇത് ഫീൽ ചെയ്യില്ല. എന്നാൽ നല്ലൊരു ടേസ്റ്റാണ്, സിമ്പിളാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഈ പുറത്ത് പോയി വെളിയിൽ പോയി കഴിക്കുന്നൊന്നും വേണ്ട. കുട്ടികൾ എന്താ പറയുക, ഫ്രൂട്ട്സൊന്നും അധികം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ചിലപ്പം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുറേശ്ശെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തുടങ്ങും. ഇനി നമുക്കിതാ ഈ ബൗളിലേക്കൊക്കെ ഞാൻ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ പൊമഗ്രനേറ്റും കൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ ഈ ഇതുപോലെ നട്ട്സ്, പിസ്തൊക്കെ ഉണ്ടെങ്കിൽ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ബദാം ഇഷ്ടം, പിന്നെ കാഷ്യനട്ടൊക്കെ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.